നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി പ്രദോഷവ്രതത്തെക്കുറിച്ചാണ്. 31-ാം തീയതി ശനിയാഴ്ചയാണ് പ്രദോഷവ്രതം വരുന്നത്. ഏതൊരു മനുഷ്യർക്കും ദുഃഖദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന ദിവസമാണ്. എത്ര കണ്ട് ദുഃഖദുരിതങ്ങളുണ്ടെങ്കിൽ പോലും പ്രദോഷവ്രതം, നേരം പുലരുമ്പോൾ തന്നെ പ്രദോഷവ്രതം ആരംഭിക്കുന്നവർക്ക് ആരംഭിക്കാം. ചിലർ ജലപാനം പോലും കഴിക്കാറില്ല, ചിലർ വെജിറ്റബിൾ കഴിച്ചിരിക്കാറുണ്ട്, നോൺ കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, മിതമായ ഭക്ഷണം വെജിറ്റബിളൊക്കെ കഴിക്കാം. അങ്ങനെ നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അന്നത്തെ ദിവസം, ഈ ദിവസം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രദോഷവ്രതം ആചരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഈ പ്രദോഷവ്രതത്തിൻ്റെ അന്ന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വൈകിട്ട് 4:30 മുതൽ 6 മണി വരെ ഭഗവാൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന സമയമാണ്. ഈ സമയം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയും കൂടിയാണ്. ഈ ദിവസം മഹാദേവന് 108 ജലധാര വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്തിയാൽ വളരെ ഗുണമായിരിക്കും. 500 രൂപ പാക്കേജിൽ നിങ്ങൾക്ക് 108 ജലധാരയുടെ വഴിപാടിൽ പങ്കെടുക്കാൻ സാധിക്കും. അതേപോലെ ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന സമയം 4:30 മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ഭഗവാൻ നടന താണ്ഡവം ആടിക്കഴിയുന്ന സമയം നിങ്ങൾക്ക് ഭഗവാന് ഫ്രൂട്ട്സ് എല്ലാം കൂടി, പഴവർഗ്ഗങ്ങളെല്ലാം കൂടിയുള്ള തട്ടം ഭഗവാന് സമർപ്പിക്കാം. നേരിട്ട് ഒന്ന് സമർപ്പിക്കാം, 150 രൂപ. ഓൺലൈനാണെങ്കിൽ 200 രൂപയ്ക്ക് സമർപ്പിക്കാം. ഇപ്പം ചെറിയ വഴിപാടിലൂടെ വലിയ ഫലസിദ്ധി ലഭിക്കുന്ന ദിവസമാണ് ത്രയോദശി പ്രദോഷ വ്രത ദിവസം. വളരെ വളരെ ഗുണമുണ്ടാകുമെന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ ഭഗവാൻ താണ്ഡവമെല്ലാം ആടിക്കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ്റെ തിരുമുമ്പിൽ നെയ്പായസ ഹോമം നടത്തുന്നുണ്ട്. ഒറ്റയ്ക്ക് നടത്താൻ 6500 രൂപയാണ്. അത് പാക്കേജായിട്ട് 500 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ വഴിപാടിലൂടെ ജീവിതവിജയം നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് ഇന്നത്തെ ദിവസം മുട്ടിറക്കം നടത്താം. 100 രൂപ നാളികേരത്തിൽ, 175 രൂപയാണ്. പക്ഷേ പ്രദോഷവ്രതം, രണ്ട് പ്രദോഷവ്രതമാണ് വരുന്നത്, ഒന്ന് ശുക്ലപക്ഷവും മറ്റൊന്ന് കൃഷ്ണപക്ഷവും. അപ്പോൾ ഈ രണ്ട് പ്രദോഷവ്രത ദിവസവും ഈ നാളികേരം മുട്ടിറക്കിലൂടെ 100 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ്റെ നടനതാണ്ടാവ സമയത്ത് ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാം. കേരളത്തിൽ മഹാദേവക്ഷേത്രത്തിന് പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ഏക മഹാദേവക്ഷേത്രമാണ് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ്റെ ക്ഷേത്ര സങ്കേതം. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഏതൊരു ശാപങ്ങളും തീരുന്നതിന് വേണ്ടി ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന ഭഗവാന് ബ്രാഹ്മണദാനം നടത്താം. നേരിട്ട് വന്ന് 1001 രൂപ, ഓൺലൈനാണെങ്കിൽ 1051 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചയും എണ്ണയും അതുപോലെ കറുത്ത ഡബിൾ മുണ്ടും അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ടാണ്, നേരിയതെല്ലാം വെച്ചിട്ട് ബ്രാഹ്മണദാനം. ആദ്യ ബ്രാഹ്മണനാണ്, ഈ കാൽ കഴിച്ചൂട്ടതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. 3 ദിവസം അടുപ്പിച്ച് ഈ ബ്രാഹ്മണദാനം നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ബ്രാഹ്മണ ശാപം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. ഇനി ഏത് രീതിയിലുള്ള ശാപം, സർപ്പശാപമാണ് ഏറ്റവും വലിയ ശാപം, പിന്നെ സ്ത്രീശാപം, അങ്ങനെ ഏതൊരു ശാപമാണെങ്കിൽ പോലും ഇതെല്ലാം തീർക്കുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ 81 കളങ്ങളിൽ നമശിവായ പത്മം ഇട്ടുകൊണ്ടുള്ള പാൽപ്പായസവുമുണ്ട്. ഈ പാൽപ്പായസമൊക്കെ നടത്തി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. 36-ാം തീയതി മുടക്കണം കേട്ടോ, അത് മേളത്തോടുകൂടിയാണ്. ഇനിയിപ്പോൾ ചിലർ കരുതും ഞങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം, ഈ പറഞ്ഞ പോലെ അതിന് പാക്കേജൊന്നുമില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ സമ്പൂർണ്ണമായ ശാപം തീർക്കുന്നതിന് വേണ്ടിയാണ് പാൽപ്പായസ ഹോമം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി നിങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ ഈ പാൽപ്പായസമൊക്കെ നടത്തുന്നത് ഇവിടെ കൂടുതൽ പേരും ആവാഹന പൂജ കഴിഞ്ഞവരാണ്. കാരണം ആവാഹന പൂജ കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും. പിന്നെ ഞാനീ പറയുന്ന ഏതൊരു വീഡിയോ കണ്ടാലും അവരെല്ലാവരും വഴിപാട് ചെയ്യും, അങ്ങനെ അവർ ജീവിതം തിരിച്ചു പിടിക്കും. അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ തകർച്ചയൊക്കെ നേരിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാപ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ഏതൊരു കാര്യത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും, ജ്യോതിഷത്തിലുള്ള സകല തട്ടിപ്പും വെട്ടിപ്പും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശ്രീകൃഷ്ണവാസു ജ്യോതിശാല എല്ലാവരും ജ്യോതിഷമൊക്കെ പഠിപ്പിച്ച് യഥാർത്ഥത്തിലുള്ള പൂജാ സംവിധാനങ്ങളൊക്കെ പഠിപ്പിച്ച് ജീവിതത്തിൽ ഗതി തേടുന്നവരെ ഒരു പറ്റിക്കലിൽ നിന്ന് ഈ
നവരത്ന കല്ലൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പറ്റിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് പിന്നാലെ പോയി ചാടാതിരിക്കുകയും നമ്മുടെ ധർമ്മദേവതാ പ്രീതി വരുത്തുകയും പിതൃപ്രീതി വരുത്തുകയും വീടിൻ്റെ വാസ്തു ശരിയാക്കുകയും പാദദോഷങ്ങൾ ആവാഴ്ച മാറ്റുകയും ചെയ്താൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നുള്ള പൂജാ സംവിധാനം, ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജകൾ 30,000 രൂപ, ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തിരിക്കുകയും ചെയ്ത് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് പരിപാടികൾ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എന്താണ് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കുന്നത്, കച്ചവടമാണോ, വിദേശ ജോലിയാണോ, ഗവൺമെൻറ് ജോലിയാണോ, നേഴ്സാണോ, ബ്രോക്കറാണോ, അല്ലെങ്കിൽ ഡോക്ടറാണോ, എൻജിനീയറാണോ, സൈന്യത്തിലാണോ, പോലീസിലാണോ, അങ്ങനെ ഏതൊരു കാര്യവും ഏത് തൊഴിലാണോ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ കലാകായികപരമായ കഴിവുള്ള ആളാണോ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കുട്ടികളെ ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് പഠിപ്പിച്ചെടുക്കുക. 27 പേജുകളായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ പാരമ്പര്യവാദികളെ കാണിക്കുന്ന പോലെ ഓലയിലൊന്നും എഴുതി മനുഷ്യനെ വട്ടഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയില്ല. അതുപോലെ കമ്പ്യൂട്ടർ ജാതകത്തിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വയ്ക്കുക. ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൻ്റെ ഒരു ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക. എത്ര വയസ്സായാലും വായിക്കട്ടോ, കാരണം ഏത് രോഗമാണ് വരാൻ പോകുന്നത് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയാണ്ടാവും. അപ്പോൾ അതെല്ലാം പൈസേനെക്കുറിച്ച് വേവലാതിപ്പെടാതെ വാങ്ങി വായിക്കുക. പറയുന്ന 4 കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും. ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും ഇവിടുന്ന് ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക. 150 രൂപയാണ് ഓൺലൈനായിട്ട് നേരിട്ട് 100 രൂപ. അതിലൂടെ 27 ദിവസം മുന്നോട്ട് പോകാം. പിന്നീട് ഒരു ഗണപതി ആലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് 1.5 വർഷം വരെ അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു ജാതി മത വർഗ വർണ്ണ വ്യത്യാസം രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസൂരി ഇല്ലാത്ത ഒരു സംഘടനയാണ്. ധൈര്യമായിട്ട് ഇതിൽ ചേരുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്യവും ഭഗവാന്മാരുടെ തിരുവുത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗമത്തിലേക്ക് ബസ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മാർഗങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക. പലരും ജ്യോതിഷം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസമാണ്, കൂടാത്രമാണ്, മന്ത്രവാദമാണ്, മണ്ടത്തരമാണ് എന്ന് പറയുമ്പോൾ അറിയുക, നമുക്ക് നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ച നമ്മുടെ കണ്ണിൽ കണ്ട് നശിച്ചു പോകാതിരിക്കുന്നതിന് ജ്യോതിഷ വഴിയിലല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇപ്പം നരേന്ദ്രമോദി നിങ്ങൾക്ക് 1.5 കോടി ലോൺ തന്നുകൊണ്ട് കാര്യമില്ല, അത് പിന്നീട് ജപ്തിയായി അവസാനം ഉള്ളതെല്ലാം കൊണ്ടുപോകും. മറിച്ചാണെങ്കിൽ ഈശ്വരൻ്റെ പിന്നാണെങ്കിലോ നമ്മുടെ തടസ്സമൊക്കെ മാറ്റിയിട്ട് ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും നമ്മൾ തിരിച്ചറിയുന്ന പോലെ നമ്മുടെ തകർച്ച നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം. ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇത് ശ്വേതയാണ്, കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ശ്വേതയുടെ ഏറ്റവും വലിയ പ്രശ്നം, ശ്വേതയ്ക്ക് ഫാമിലി സപ്പോർട്ട്, ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ, ഭർത്താവോ ശ്വേതയുടെ അച്ഛൻ അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല. സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് കൂടോത്രമാണ്, അന്ധവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടുകൂടിയാണ് ക്ഷേത്രം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ക്ഷേത്രയ്ക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്, ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ്, ഭർത്താവും തൊഴിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ പേടിക്കുന്നത്, അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ്, അതായത് പ്രതികരിക്കുകയാണ് വേണ്ടത്. കാരണം ഇവിടെ നമ്മുടെ മിനിസ്ട്രി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും പേടി മാറുന്നില്ല. കാരണം എന്താ, നമുക്കൊരു ഈശ്വരനിലേക്ക് പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാണ്. പറയുന്നത് എന്താ, അന്ധവിശ്വാസമാണ്, കൂടാത്രമാണ്, നിരീശ്വരവാദം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തി കൊല്ലുന്നു, ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ, യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും, ഒരാൾ ഉപദ്രവിക്കാൻ പോയില്ല, തല്ലാനും പോയില്ല, കൊല്ലാനും പോയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ്. പേടിക്കുന്നവരെയാ, സ്വന്തക്കാരെ പേടിക്കുന്നു, ബന്ധുക്കാരെ പേടിക്കുന്നു, അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു. സമൂഹത്തിനെ പേടിക്കണമെന്നാ, നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം. അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം ഇതിലേക്കൊക്കെ വരണം. അല്ലാതെ ഇവിടെ കൂടാത്ര അന്ധവിശ്വാസം, മന്ത്രവാദം, തട്ടിപ്പും വെട്ടിപ്പും എന്നല്ല കരുതേണ്ടത്. ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു, കോടികൾ കൊടുക്കുന്നു, അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല. അപ്പം നിങ്ങളറിയേണ്ട എന്താ, ചില സംഭവം ഒടിയൊക്കെ വെട്ടി ഒഴിയുന്ന നിമിഷം ഈ ശരീരവേദന തണ്ടൽവേദന ഒക്കെ തന്നെ മാറിപ്പോകും, അവിടെ ഒരു പൈസ ചിലവ് വരുന്നില്ല. ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തോടെ മാറേണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.